യു പിയിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരാണ്. നമ്മുടെ ഈ യാത്രയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, കാരണം എസി കോപ്പിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ട്രെയിനിൽ ഞങ്ങൾ ബലിയ എന്ന് പറഞ്ഞൊരു ടൗണിൽ ഇറങ്ങി. അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ടൗണാണ് ഈ ബലിയ. ഇവിടെ നിന്ന് സാഗർപാലി എന്നുള്ളൊരു ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. ഇത് ബീഹാർ ഉത്തർപ്രദേശ് ബോർഡറിലുള്ളൊരു ഗ്രാമമാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു വഴിയാണ്, അത്യാവശ്യം ഇടുങ്ങിയതാണെങ്കിലും വൃത്തിയുള്ളൊരു വഴിയാണ്. ബലി എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരന്റെ നാടാണ്. ഇതുകൂടാതെ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് ബലിയ. ഇവർ ഈ കൃഷിയിടങ്ങൾക്ക് അല്ലെങ്കിൽ പാടങ്ങളുടെ നടുക്ക് വീട് വെച്ച് അതിന് ചുറ്റും പാടശേഖരങ്ങളും അതുപോലെ കൃഷിയിടങ്ങളുമായിട്ടൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ പൊതുവെ കാണാം. ഈ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം കടുകുമണി തോട്ടങ്ങളാണ്. ഈ ആട്ടിടയന്മാരെ ഇങ്ങനെ ആട്ടിനെ മേയിച്ചുകൊണ്ട് വരുമ്പോൾ മറ്റേ ആട് ജീവിതത്തിൽ നജീവിനെ പോലെ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ താമസിക്കുന്ന ഹോട്ടലില് ഇതൊരു വിവാഹമുണ്ട്. അപ്പൊ ഈ കല്യാണത്തിന് ഇവര് ഈ പുറത്തുനിന്ന് ആളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. കൃഷിയിടങ്ങളിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്താക്കുന്നത് ഹൈവേക്ക് വേണ്ടിയാണ്. മായാവതിയുടെ കാലത്ത് തറക്കലിട്ട ഒരു പദ്ധതിയാണിത്. ഇപ്പം കുറച്ച് സ്പീഡപ്പ് ആവുന്നുണ്ട്. ഈ വഴി നേരെ ചെല്ലുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ഇവിടെ ആൾക്കാർ ഘോഷയാത്രയായിട്ട് മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോയി അടക്കാറുണ്ട്. അവരുടെ വിശ്വാസമായിട്ട് കെട്ടുപണിഞ്ഞ് കിടക്കുന്നതാണ്. തടി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു പാലമാണ് പിപ്പ ബ്രിഡ്ജ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ചെറിയ ചെറിയ വാഹനങ്ങളാണ് പോകുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കാറുണ്ട്. അതുപോലെ ഈ മഴയില്ലാത്തപ്പോഴാണ് ഈ ഒരു പിപ്പ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തൊക്കെ നല്ല ഗ്രീൻ പീസുകളാണ്. ഇതിനിടയിൽ കൂടെ ഉള്ളൊരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ പോകുന്ന ഒരു തുരുത്തിലോട്ടാണ്, ഗംഗയുടെ തീരത്തുള്ള ഗംഗയുടെ ഉള്ളിലുള്ള തുരുത്താണ്. ഇവിടെ ചെന്നപ്പെടാൻ വലിയ പ്രയാസമാണ്, കാരണം ബോട്ടിലൊക്കെ പോകേണ്ടി വരും. ഗംഗാനദി കടന്ന് ബോട്ടിലൊക്കെ പോകേണ്ടി വരും. അവിടെ കുറച്ച് നമ്മുടെ കുറച്ച് തലയോട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു കുഴപ്പമുള്ള സ്ഥലമെന്നാണ് നമ്മൾ കേട്ടത്.
ഈ കടുക് പാടങ്ങൾക്കിടയിലുള്ള ഈ ഒരു നീൽഗായ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഈ നീൽഗായ ബീഹാറിലും കാണാം, യു പിയിലും കാണാം. ഇവിടെ കടുക് തോട്ടത്തിന്റെ ഇടയിലൊക്കെ ഭാങ്ങ് കൃഷി ചെയ്യുന്നതൊക്കെ കാണാം. യു പിയിലും ബീഹാറിലും ഇങ്ങനെ കുറെ കാഴ്ചകൾ കാണാം. കടുകിന്റെ അതുപോലുള്ള കൃഷിയിടങ്ങൾക്കിടയിൽ ഭാങ്ക് കൃഷി ചെയ്ത് വെച്ചിരിക്കും. ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണാം. നമ്മളിപ്പോ പോകുന്നത് ജയപ്രകാശ് നാരായണൻ ബേർഡ് സാഞ്ചുറി കൂടെയാണ്. പേരിന് മാത്രം ഒരു ബേർഡ് സാഞ്ചുറിയാണ്. മധ്യഭാഗത്തായിട്ട് ചെറിയൊരു ജലാശയമുണ്ട്. ഇപ്പോഴും അതിന് ചുറ്റുമുള്ളതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന് ചുറ്റുമുള്ള പ്രദേശമെല്ലാം ചതുപ്പാണ്. ഇവിടെ ഇപ്പോൾ ബേർഡ് സെഞ്ചുറി ആണെങ്കിലും ഒരു സ്ഥലം കയ്യേറി അവിടെ ഒരു കോളേജ് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു ആട് മേയ്ക്കലുണ്ട്. കടുകിന്റെ കൃഷിയുണ്ട്. മഴക്കാലാകുമ്പോൾ ഈ വെള്ളമെല്ലാം നിറഞ്ഞ് അവിടെയെല്ലാം പക്ഷികൾ വരും. അപ്പോൾ ഒരു ദേശാടന പക്ഷികളുടെ ഒരു ഇടത്താവളമാണ് ഈ ഒരു ബേർഡ് സാങ്ച്വറി. ഈ പോകുന്ന പാലം ഉത്തർപ്രദേശിന് ബീഹാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ബയാസി ബ്രിഡ്ജ് അല്ലെങ്കിൽ 82 ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. ഇതൊരു ബീഹാറുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഇത് പണി കഴിപ്പിച്ചു. ഈ പാലം കിടന്ന് അപ്പുറത്ത് പോയാൽ ബീഹാറിലെത്തും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ബീഹാറിൽ കൂടെയാണ്. ഈ നിൽക്കുന്ന പിള്ളേരൊക്കെ ഓരോ പേരും പറഞ്ഞ് പിരിവിനായിട്ട് നിൽക്കുകയാണ്. ഒരു 10 രൂപ കൊടുത്ത് അവന്മാരൊക്കെ പോകും. നമ്മളിപ്പോൾ യാത്ര പോകുന്നത് ബീഹാറിൽ കൂടെയാണ്. ബക്സർ എന്ന് പറയുന്ന സ്ഥലമാണ്. ബക്സർ യുദ്ധമൊക്കെ നടന്ന ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡൊക്കെ ആ വെള്ളപ്പൊക്കത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണ്.